சிங்கமாசம் நிலாவின் சேலில் பொன்னு பூசுந்த மேகத்தேரில் வந்தே பொன்னோணம் മലയാളമാകേന്നാഘോഷം. എൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഞാൻ ഇതൊക്കെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അവിടെ ഈ നടികൾക്കൊക്കെ അവർക്കൊക്കെ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇദ്ദേഹം സംസാരിക്കുന്നത്. മുകിലിൻ മകളേ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനും. എനിക്ക് ചില ചില പാട്ടുകളുടെ ചില വരികൾ വല്ലാതെ സ്പർശിക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞ പാട്ടിൽ ദാസങ്കിൾ അതിലൊരു ഒരു ലൈൻ അദ്ദേഹം ആരും കൊതിക്കുന്നതാണ്, ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരും സ്വകാര്യം പറഞ്ഞതാവാം. ഈ ഒരു വരി അതുപോലെ ദോസ്തിലൊരു പാട്ട് കിളിപ്പെണ്ണെ നിലാവിൻ കൂടാരം, അതിലും അതുപോലെ ഒരു അനുപല്ലവിയിൽ ഒരു പ്രത്യേക ഒരു ലൈൻ ഇനി മാമ്പോതെമ്പോ താമരത്താരി. അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ആ ഒരു വല്ലാത്തൊരു ഒരു ഫീലാണ്. ദേവരാജ മാസ്റ്ററുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം കുറച്ച് ദേഷ്യക്കാരനായിരുന്നു എന്ന് പലരും ആദ്യം കരുതിയിട്ട് പിന്നീട് അത് തിരുത്തി പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? മാഷ നമുക്ക് ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട്, മാഷ വളരെ സ്ട്രിക്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു ഉള്ളിൽ ആ ഭയം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ കണ്ടപ്പോഴും മാഷ വലിയ കാര്യമായിട്ടൊന്നും ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. ആ ഇതാണ്. അപ്പൊ ഞാനൊരു ചുമ്മാ ഒരു പാട്ട് പാടി. അത് പറഞ്ഞു അപ്പൊ നാളെ സ്റ്റുഡിയോയിൽ വരിക, പാട്ട് പഠിക്കാം. ഞാൻ ചെന്നു. അപ്പോൾ അടുത്ത ദിവസം ചെന്നപ്പോഴും ടെൻഷനാണ്. മാഷ ഇപ്പോൾ എന്താണ് വഴക്ക് പറയുമോ പാട്ട് പാടണ്ടേന്നൊക്കെ. അപ്പോൾ ചെന്നപ്പോൾ കണ്ടപ്പോൾ മാഷ ചോദിച്ചു ആരാ ചോദിച്ചപ്പോൾ മാഷ ഞാൻ ഇന്നലെ വന്നിരുന്നു കണ്ട, ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വന്നത്. പറഞ്ഞു ആ അത് മാഷ അത് ഓഹോ പല ഹെയർ സ്റ്റൈലാണല്ലേ, നമ്മൾ അങ്ങനെ പല ഹെയർ സ്റ്റൈലൊന്നും ആവരുത്, ഒരു നമ്മളെപ്പോഴും ഒരേ യൂണിഫോം ഫോളോ ചെയ്യുക. അപ്പം ഞാൻ അവൾക്ക് പേടിച്ച് ഞാൻ പറഞ്ഞു അതെ മാഷ അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പം പാടാനൊക്കെ ചെല്ലുമ്പോൾ, സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ മുടിയൊക്കെ പിന്നിയിട്ട് കെട്ടിയിട്ടിട്ട് വേണം പാടാൻ, അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അപ്പം എല്ലാം ഇങ്ങനെ കൈയൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു കിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, അണിയാര പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുദേവി കോവിലിനുള്ളിൽ തിറയാട്ട കുഞ്ഞിടാം, ഈ കുഞ്ഞാങ്കിളെ കോവുന്നത് കുയിലിനറിയുമോ.